ഹായ്, ഇന്ന് നമ്മളൊരു കന്നഡ സൈബർ ക്രൈം ത്രില്ലർ സിനിമയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. എന്തായാലും സിനിമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്നും പറയുന്ന പോലെ ഈ റിവ്യൂ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ എംസോൺ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഈ ഒരു സിനിമയുടെ ഡൗൺലോഡ് ലിങ്കും മലയാള സബ്ടൈറ്റിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എംസോണിന് ഒഫീഷ്യലായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കിട്ടും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ മലയാള സബ്ടൈറ്റിലൊക്കെ കിട്ടുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കൊടുത്തേക്കാൻ ലിങ്കുകളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണും. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ഈ ഒരു സിനിമയുടെ പേരെന്ന് പറഞ്ഞാൽ സിനിമയുടെ പേരാണ് ഗുൾട്ടു. ഗുൾട്ടു 2018 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ കന്നഡ സൈബർ ക്രൈം ത്രില്ലർ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള കഥാപശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചിത്രത്തിനുള്ളിൽ നടക്കുന്ന ഒരു ക്രൈമും അതിലേക്ക് ഇൻവോൾവ് ആകുന്ന നമ്മുടെ കഥാനായകനും, ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള പ്ലോട്ട് എന്നുള്ളത്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ഒരു സിനിമയിലെ കഥാനായകൻ്റെ പേര് അലോക് എന്നാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഓർഫനാണ്, ആരോരുമില്ലാത്തൊരു വ്യക്തി തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിന് കമ്പ്യൂട്ടറിൽ നല്ല പരിജ്ഞാനമൊക്കെയാണ്, അതായത് ഹാക്കിംഗ് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും അദ്ദേഹം എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നേടണം, അതായത് മറ്റുള്ളവരുടെ കീഴിൽ പോയി ജോലി ചെയ്യാതെ തൻ്റെ ഒരു ബുദ്ധിശക്തിയൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ടൊക്കെ നേടിയെടുക്കണം ആ ഒരു മൈൻഡുള്ള വ്യക്തിയാണ് നമ്മുടെ ഹീറോ എന്നുള്ളത്. എന്തായാലും അദ്ദേഹത്തിന് ഒരു ആസ്തി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ട്, കോളേജ് മുതൽ ഒരുമിച്ചൊക്കെ പഠിച്ചതാണ്. എന്തായാലും ഇവർ രണ്ടുമാണ് ഒരുമിച്ച്, എന്തായാലും ഇപ്പോൾ ഇവർ ജോലിയൊക്കെ തേടി ഒരു റൂമിലൊക്കെ കഴിയുകയാണ്. ഓക്കെ, ചുരുക്കി പറയുകയാണെങ്കിൽ ഇവരിപ്പം മെയിൻ ജോലിയിലേക്ക് കടന്നിട്ടില്ല, പക്ഷേ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ജീവിച്ച് പോകണമല്ലോ. അതുകൊണ്ട് രണ്ടുപേരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാർട്ട് ടൈം ആയിട്ട് ഒരു കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലേക്ക് അദ്ദേഹത്തിന് ചെറിയൊരു റൊമാൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഒരു ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇദ്ദേഹം ഒരു ക്രൈമിലേക്ക് ഇൻവോൾവ് ആകുകയാണ്. അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക, കാരണം എങ്കിലേ അതിൻ്റെ ഒരു രസം കിട്ടുള്ളൂ. എന്നാലും അതിനുശേഷം സംഭവിക്കുന്ന കുറച്ച് സംഭവവികാസങ്ങളാണ് ഈ ഒരു സിനിമയുടെ ബാക്കിയുള്ള കാഴ്ചകൾ എന്നുള്ളത്. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അതിൽ ഒന്നാമതായിട്ട് പറയേണ്ട ചിത്രത്തിൻ്റെ സ്റ്റോറി തന്നെയാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം ഇതൊരു ഇൻ്റർനെറ്റ് യുഗമാണ്. എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ നടക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ഒരു അവയർനെസ് എന്ന രീതിയിൽ ഈ ഒരു സിനിമയിലൂടെ തുറന്നു കാട്ടി തരുന്നുണ്ട്. അത് തന്നെയായിരുന്നു, അതായത് ഇപ്പോൾ ആധാറൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ആദ്യത്തെ കാര്യം. രണ്ടാമതായിട്ട് കാസ്റ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ ഹീറോ ആയിട്ട് എത്തുന്നത് നവീൻ ശങ്കറാണ്, അതുപോലെ തന്നെ ഹീറോയിൻ ആയിട്ട് എത്തുന്നത് സോനു ഗൗഡയാണ്, അതുപോലെ നമ്മുടെ ഹീറോയുടെ ഒരു ഫ്രണ്ടായിട്ട് എത്തുന്നത് റാമൊക്കെയാണ്. എന്തായാലും മൂന്ന് പേരും അല്ലെങ്കിൽ ഇതിനുണ്ടായിരുന്ന താരങ്ങളെല്ലാം തന്നെ അവർക്ക് കൊടുത്തിരുന്ന റോളുകളെല്ലാം നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു വസ്തുത. അതായത് അവർക്ക് കൊടുത്തിരുന്ന റോളുകൾ ഏത് രീതിയിലായിരുന്നു അത് അവരുടെ ഇതായിട്ടുള്ള ശൈലിയിൽ മികവാർന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ കാര്യം. കൂടാതെ ചിത്രത്തിൻ്റെ സ്ക്രീൻ പ്ലേയിലേക്ക് വരുമ്പോഴത്തേക്കും ചിത്രത്തിൻ്റെ കഥ പറഞ്ഞു പോകുന്നത് ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിട്ട് കുറച്ച് നേരം പോകുന്നു, അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കുറച്ച് റൊമാൻസ് കാണിക്കുന്നു. ഈ ഒരു രീതിയിലാണ്, അതായത് മെയിൻ തീമിലേക്ക് ശരിക്കും സെക്കൻഡ് ഹാഫിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ഇച്ചിരി ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇതൊരു ത്രില്ലർ സിനിമ തന്നെയാണോ എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത്തരത്തിലുള്ളൊരു തോന്നൽ ഒരു പക്ഷേ നിങ്ങളിലേക്ക് ഉണ്ടായേക്കാം. എന്തായാലും ഈ ഫസ്റ്റ് ഹാഫിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചത് സെക്കൻഡ് ഹാഫിൽ കുറച്ച് കാര്യങ്ങൾ എന്താണ് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ശരിക്കും അവർ ഫസ്റ്റ് ഹാഫ് പോകുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫ് കണ്ടു കഴിയുമ്പോഴത്തേക്കുമാണ് ഈ ഫസ്റ്റ് ഹാഫിൽ എന്തിനായിരുന്നു ഇതൊക്കെ കാണിച്ചതെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാകുന്നത്. ഇപ്പോൾ ഞാനിത് തുറന്ന് പറയുന്നത് തുടക്കമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം ലാഗൊക്കെ ആയിട്ട് തോന്നും. ശരിക്കും ഈ ഒരു സിനിമയുടെ കഥ ആരംഭിക്കുന്ന ഒരു സെക്കൻഡ് ഹാഫിന് ശേഷമാണ്, അതുകൂടെ നിങ്ങൾ മനസ്സിൽ വെക്കുക. അങ്ങനെ ടോട്ടലി ഈ ഒരു സിനിമയെ നോക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സൈബർ ക്രൈം മൂവീസ്, ഒരുപാട് സൈബർ ത്രില്ലർ മൂവീസൊക്കെ നമ്മുടെ തമിഴിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള മൂവീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണിത്. ഒരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. എന്തായാലും കണ്ടു നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലെ ക്രൈമുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സിനിമകളെ ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടം ഇപ്പോൾ ഒരു മർഡർ മിസ്റ്ററിയാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്, അത്തരത്തിലുള്ളവർക്ക് പറ്റിയ ഒരു സിനിമയല്ല. മറിച്ച് ഇത്തരത്തിൽ ക്രൈമുകൾ, അതായത് ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിൽ നടക്കുന്ന ക്രൈമുകൾ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിനിമയിലേക്ക് വരാവുന്നുള്ളൂ. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.2/10 ആണ്, 10ൽ ഒരു 7.2. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റേറ്റിംഗ് പങ്കുവെക്കുക, കാണാത്തവർ കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായം പങ്കുവെക്കുക. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെടുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ എത്തുമ്പോൾ തുടരും. ബൈ ബൈ.